കോവിഡിനെ തുടർന്ന് ഉത്സവങ്ങൾ ഇല്ലാതായതോടെ നാട്ടാനകളുടെ സംരക്ഷണം വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ആനകൾക്ക് സുഖചികിത്സ വേണ്ട സമയമാണ്. ഇതിന് ഗവൺമെന്റിന്റെ സഹായം തേടുകയാണ് ആന ഉടമകൾ. കേരളത്തിൽ 500 നാട്ടാനകളുണ്ട്. ഇതിൽ 300 താഴെ ആനകൾ സ്വകാര്യ ഉടമസ്ഥതയിലാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഉത്സവകാലത്താണ് ആനകൾക്ക് വരുമാനമുള്ളത്. ഈ 4 മാസത്തെ വരുമാനം കൊണ്ടാണ് ബാക്കി 8 മാസത്തെ ചിലവ് നടത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ വരവിനെ തുടർന്ന് കഴിഞ്ഞ 2 ഉത്സവകാലം ഇല്ലാതായപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ആനകളും ആന ഉടമകളും ആന തൊഴിലാളികളും. ആനയുടെ ഭക്ഷണം ഒരു ദിവസം 3000 രൂപ തൊട്ട് 5000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. അതിന് ഇപ്പോൾ ഈ 2 വർഷമായി കൊറോണയുടെ കാരണം ആനയും ആനക്കാരും ഉടമസ്ഥരും ആപ്പടെ കഷ്ടത്തിലാണ്. 2020 ലോക്ക്ഡൌൺ ആരംഭിച്ച ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നാട്ടാനകളുടെ സംരക്ഷണത്തിനായി പ്രതിദിനം 400 രൂപ ക്രമത്തിൽ ഉള്ള ഭക്ഷ്യധാന്യം 40 ദിവസക്കാലത്തേക്ക് ആനകൾക്ക് നൽകുകയുണ്ടായി. മഴക്കാലത്താണ് ആനകളുടെ സുഖചികിത്സാകാലം. ആ സുഖചികിത്സാകാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുന്നത് വലിയ സഹായകരമായ ഒന്നായിരിക്കും. അതുകൊണ്ടാണ് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോടും ആനകളുടെ സംരക്ഷണത്തിന് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ തരത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പട്ടിണി കൂടാതെ ആനകളെ പോറ്റാൻ പാടുപെടുകയാണ് ആനയുടമകൾ. സർക്കാരിന്റെ കനിവ് അനിവാര്യമാണ്. ക്യാമറാമാൻ എം അജേഷ് കുമാറിനൊപ്പം ആർ രവികുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.